ഇന്നലെ ആറാട്ടിൽ നിന്ന് ഒരു ആരോപണമായിട്ട് വന്നായിരുന്നു, താങ്കൾ പൈസ വാങ്ങിയിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്, അതിനെപ്പറ്റി എന്താ താങ്കൾ പറയാം? ഞാൻ പൈസ വാങ്ങിയിട്ടൊന്നുമില്ല, പൈസ കിട്ടുമെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഒരു 1500 രൂപ എനിക്ക് എൻ്റെ വിഷമതകൾ അറിയുന്നതുകൊണ്ട് ഒരു സിനിമയുടെ ക്രൂ എന്നോട് വിളിച്ചിട്ട് പൈസ തരാമെന്ന് പറഞ്ഞു. ഒരു 1500 രൂപ അല്ലാണ്ട് അത് ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് അല്ലല്ലോ. ഇപ്പം നമ്മള് റിവ്യൂവിന് മാത്രമേ നമ്മള് വരുന്നുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ ജൂണിയർ അണ്ടർസ്റ്റാൻഡ് അഭിനയിക്കാൻ പോകാൻ പറ്റുന്നില്ല, വിളിക്കുന്നില്ല. അപ്പൊ ഈ ഫെയിം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് റിവ്യൂവിലും പൈസ കിട്ടിയാലും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കാരണം വലിയ വലിയ എമൗണ്ടിലേക്ക് 50,000 100,000 പോലുള്ള എമൗണ്ടിലേക്ക് പോകേണ്ടത് നല്ലതൊരു പിച്ചക്കാശ് പോലെ 2000 കൊടുക്കണോണ്ട് സിനിമാക്കാർക്ക് ഒരു യാതൊരു ദോഷം വരാൻ പോകുന്നില്ല. ഞാനല്ല സിനിമയ്ക്കും പോസിറ്റീവ് കൊടുക്കുന്നത്, പിന്നീട് അവര് നിർബന്ധം കൊണ്ടുള്ള അവർക്ക് അവരുടെ പേരുകൾ എടുത്ത് പറയാൻ പറയാറുണ്ട്. ഇപ്പോൾ എല്ലാ പടത്തിലും ആ അത്യാവശ്യം ഇപ്പോ ആ പടം ധൂമന് മാത്രമാണ് ഒരു ലാഗ് ഉണ്ടെന്ന് പറഞ്ഞു, ബാക്കി എല്ലാ സിനിമയ്ക്കും അത്യാവശ്യം തരക്കിടില്ലാത്ത റിവ്യൂ ആണ് പറഞ്ഞു. പൈസ തരുന്ന ഒരു സിനിമക്കാരൻ സിനിമ താങ്കൾക്ക് പൈസ തന്നിരുന്നു? തന്നിട്ടില്ല, തരാൻ പോകുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തിരയാട്ടം മാത്രമേ തരാന്ന് പറഞ്ഞിട്ടുള്ളൂ, വേറെ പടങ്ങൾ തരാന്ന് പറഞ്ഞിട്ടില്ല. അച്ഛാ ഞങ്ങള് പി ആർ എമ്മാർ ചോദിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ തന്നു കഴിഞ്ഞാൽ ആ പടത്തിന് എന്തെങ്കിലും കുറ്റം വന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് അത് പറയാൻ പറ്റില്ലല്ലോ, താങ്കൾ പൈസ വാങ്ങിയത്. ഞാൻ എന്റെ സ്വന്തം ചാനലുകളിൽ ലാവിഷായിട്ട് സിനിമയെ പറ്റി കുറ്റങ്ങൾ പറയാറുണ്ട്. അത് എന്റെ അലിൻ ജോസ് പെരേര എന്ന ചാനലിൽ ശ്രദ്ധിക്കുക, ഒരു വെള്ളിയാഴ്ച 4-5 ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിൽ എത്ര എണ്ണം വിജയിക്കുന്നുണ്ടോ എത്ര എണ്ണം പരാജയപ്പെടുന്നുണ്ടോ അതെല്ലാം എന്റെ വിഷയങ്ങളല്ല. ഞാൻ റിവ്യൂ പറയും, അത് പ്രേക്ഷകരിലേക്ക് എത്തും, ഇഷ്ടമുള്ളവർ കാണുക, അല്ലാത്തവർ സ്കിപ്പ് അടിച്ചു പോകുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പറയൂ, പൈസ വാങ്ങിക്കഴിഞ്ഞാൽ താങ്കൾക്ക് അതിനെപ്പറ്റി നെഗറ്റീവ് പറയാൻ പറ്റില്ലല്ലോ? അതോ ഞാൻ അങ്ങനെ നെഗറ്റീവ് പറയാറില്ലല്ലോ, പിന്നെ അതിനെപ്പറ്റി ഓർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ധൂമത്തിന് ലാഗ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞു, അല്ലാണ്ട് ഫഹദിന്റെ അഭിനയം പോരാന്നൊന്നും പറഞ്ഞില്ല. കുറച്ച് കുറെ സ്ഥലത്ത് പോരായ്മ ഉണ്ടെന്ന് മാത്രം പറഞ്ഞു, എല്ലാത്തിലും പോസിറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ തോന്നുന്നുണ്ട്, കാരണം ഇപ്പോൾ ഇപ്പൊ ഈ അടുത്തിറങ്ങിയ ചാവേർ, സോമന്റെ കൃതാവ് എന്നീ സിനിമകൾ ഞാൻ ഡാൻസ് കളിക്കുകയുണ്ടായി, അത് ഭയങ്കര വൈറലായതുകൊണ്ട് പുള്ളിയുടെ സ്ഥാനം കുറച്ച് ഡൗൺ ആയി പോയി. 1st കിടന്നത് 6-8 ഇപ്പോ 2nd പിന്തള്ളപ്പെട്ടു റീച്ചില്, മനസ്സിലായി. ഇപ്പൊ പിന്നെ വേറൊരു സന്തോഷ വാർത്ത പറയാനുള്ളത്, ഇപ്പോൾ ബിഗ് ബോസിന്റെ ഒരു ഗസ് ചെയ്യുന്നൊരു ലിസ്റ്റില് എന്റെ 6-8 ഫോട്ടോ വെച്ചിട്ടുണ്ട്, 20 പേരുണ്ട് മത്സരിക്കാനായിട്ട്. അതിൽ അവസാന ലിസ്റ്റിലെ പറയാൻ പറ്റുള്ളൂ ബിഗ് ബോസിലേക്കുള്ള പ്രവേശനം. അതെ, ഇപ്പൊ ബിഗ് ബോസിലേക്ക് 6-8 താല്പര്യമില്ലെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്നലെയും കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ ഇന്റർവ്യൂവും ചെകുത്താന് പിന്നെ സീക്രട്ട് പലരും റെക്കമെൻഡ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടുന്നത്, അല്ലാണ്ട് വെറുതെ പോയി എനിക്ക് കിട്ടുന്നതല്ല. റീച്ച് ഉള്ളതുകൊണ്ടാണ് അവരും പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എന്നെ വിറ്റ് 85 ലക്ഷം രൂപ ഉണ്ടാക്കിയ മീഡിയക്കാരൻ എനിക്കറിയാം, പേര് പറയുന്നില്ല, പേര് ഞാൻ പറയുന്നില്ല. മീഡിയക്കാരൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് എന്റെ ഫാൻസ് പലരും വിളിച്ച് പറയാറുണ്ട്. എനിക്ക് തെളിവ് അറിയാം, തെളിവ് എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. പറയുന്നു വാക്കുകൊണ്ട് മെസ്സേജിൽ അയക്കുന്നു മാത്രം, കോടിക്കണക്കിന് രൂപ എന്നെ വിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എനിക്കൊന്നും കിട്ടുന്നില്ല. എനിക്ക് ആ പാട് ട്രാവൽ എക്സ്പെൻസ് ആയിട്ട് ഒരു 100-300 രൂപ മീഡിയക്കാർ ഞാൻ ഇറക്കുമ്പോൾ കാല് പിടിക്കുമ്പോൾ തരാറുണ്ട്, അല്ലാണ്ട് അവര് ഇങ്ങനെ പിടിച്ചോ എന്ന് പറയാനും തരാറില്ല. താങ്കൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് ഈ പൈസ വാങ്ങി റിവ്യൂ പറയുന്നത് ശരിയാണ്? നമ്മൾ അങ്ങോട്ട് ഒരു ബാർഗെയിൻ ചെയ്യുമ്പോഴല്ലേ അത് പൈസ എന്ന് പറയുമ്പോൾ, മറ്റേത് ഒരു പിച്ചക്കാശല്ലേ തരുന്നത്, കിട്ടുന്നത് മേടിച്ചാൽ മതി എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. ഇപ്പൊ ഒരു കൈ പിച്ചക്കാരന് കൈന്ന് കിട്ടുമ്പോൾ കിട്ടുന്നതേ മേടിക്കാൻ പറ്റുള്ളൂ. അതുപോലെയാണ് ഇപ്പോൾ പി ആർ എമാര് 1500 രൂപ തരാന്ന് പറഞ്ഞപ്പോൾ അത് അവരുടെ ഒരു ഔദാര്യമല്ലേ, അല്ലാണ്ട് നമ്മൾ ചോദ്യം നമ്മളൊരു 50,000 രൂപ തന്നാലേ റിവ്യൂ പറയുള്ളൂ, അല്ലെങ്കിൽ 1 lakh ഒരു 5 ലക്ഷം രൂപ തന്നാലേ റിവ്യൂ പറയുമെന്നും പറയുമ്പോൾ മാത്രമേ അതൊരു പോരാട്ടമാകുള്ളൂ, സിനിമാക്കാർക്ക് ഒരു ഭീഷണി ആവുള്ളൂ, നമ്മൾ ആർക്കും ഒരു ഭീഷണി അല്ല. ക്രെഡിബിലിറ്റി ഒന്നും പോയിട്ടില്ല, കാരണം എന്റെ കമന്റ് ബോക്സ് ഓണായി. പണ്ട് എന്റെ കമന്റ് ബോക്സ് എന്റെ ചാനലുണ്ട് അലിൻ ജോസ് പെരേരയുടെ ചാനലിൽ കമന്റ് ബോക്സ് ഓഫായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇതിലൂടെ കുറെ കമന്റ്സ് പൈസയുടെ കമന്റ്സ് വരുന്നുണ്ട്, 1500 രൂപ എന്ന് പറഞ്ഞ് നിങ്ങൾ കള്ളനല്ലേ എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് വരുന്നുണ്ട്. നെഗറ്റീവ് ആണെങ്കിലും അത് പബ്ലിസിറ്റിയാണ്.
എന്റെ ചാനൽ റീച്ച് കയറുന്നുണ്ട്. ഇപ്പോൾ 400 കടന്നു വെച്ച സബ്സ്ക്രൈബർ 750 ലേക്കായി. അതൊരു ഉയർച്ചയല്ലേ? നമ്മൾ 6-8 എണ്ണനും വേറെ ഒരു റിവ്യൂവേഴ്സിന് ഒരു പ്രശ്നം അല്ല. ഇപ്പോ ഇപ്പൊ പുതുതായിട്ടൊരു ജ്യോതി ശിവരാമൻ എന്നൊരു ആക്ട്രസ് റിവ്യൂ പറഞ്ഞ് വൈറലാണ്. അപ്പൊ അവർക്കും ഞാനൊരു ഭീഷണിയല്ല. ഓരോരുത്തർ ഓരോ ശൈലിയിൽ റിവ്യൂ പറയുന്നതുകൊണ്ട് ഞാനും ശ്രദ്ധിക്കപ്പെട്ട 6-8 എണ്ണം ശ്രദ്ധിക്കപ്പെട്ടു. അതുപോലെ ശ്രദ്ധിക്കപ്പെടാനായിട്ട് ആളുകൾ നോക്കുക. അല്ലാണ്ട് നമ്മള് ഒരാളെ റിവ്യൂ പറഞ്ഞ ശൈലി അതേപടി പകർത്താനല്ലാതെ ഓരോരുത്തരുടെ ശൈലി പറഞ്ഞു കഴിഞ്ഞാൽ വൈറലാവും, ജനഹൃദയങ്ങൾ സ്വീകരിച്ചാൽ ചിലപ്പോൾ സിനിമയിലേക്ക് വിളിക്കാം. അത്രേ ഉള്ളൂ. സിനിമയിലേക്കുള്ള ഒരു വാതിലല്ല ഒരു റിവ്യൂ പറയുന്നത്. പക്ഷെ എനിക്ക് മുഖം കാണിക്കുന്ന അവസരങ്ങളും കിട്ടുന്നുണ്ട്, പക്ഷെ ഡയലോഗ്സിലേക്ക് കടക്കുന്നില്ല. മനസ്സിലായി? അത് ഒരു പ്രവേശനം സമയമെടുക്കും. കഥാപാത്രം കിട്ടാനായിട്ട് ഒരു മാർക്കറ്റ് വാല്യൂം, നമ്മളെ വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്നുള്ളൊരു ഉറപ്പുണ്ടാവും അവർക്ക്.